ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. തുടർച്ചയായി കാണാതെ പോകുന്ന പെൺകുട്ടികളുടെ സിനിമ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം തുടർച്ചയായിട്ട് കാണാതെ പോകുന്ന ആൺകുട്ടികൾ, അതുമാത്രമല്ല ഒരു കുടുംബത്തെ തന്നെ 3-4 ദിവസം ടോർച്ചർ ചെയ്യുന്ന ഒരു സൈക്കോ. ഈ പതിറ്റാണ്ടിപ്പെട്ട ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ ഹെഡ് ഹണ്ടേഴ്സ് സിനിമയും 2014 റിലീസ് ചെയ്ത ദ ട്രീറ്റ്മെന്റ് എന്ന ടച്ച് സിനിമയും എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ നിമിഷം തന്നെ ഞാൻ സന്തോഷപൂർണനായി. സോ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ തന്നെ അതിന് നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകം ഓഡിയൻസ് ഉണ്ട്. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ്. സോ ഈ സിനിമ എന്തായാലും അവരെ തൃപ്തിപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ പ്ലോട്ട് ഒന്ന് പറയാം. ഒരു കുടുംബത്തെ 2-3 ദിവസം പൂട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് അവരെ ആൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടുപോയി അവരെ കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ കൊലയാളി. അവൻ ആരാണെന്ന് അവസാനം വരെ നമുക്ക് മനസ്സിലാവില്ല. അത് കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മുടെ ഹീറോ ആവട്ടെ, അവന്റെ കൊച്ചനിയനെ ചെറുപ്പത്തിൽ അവന് നഷ്ടപ്പെട്ടതാണ്. ആ ഒരു വേദന ഉള്ളിൽ കൊണ്ടുതന്നെയാണ് അവൻ ഈ കേസെല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെ ഇമോഷൻസിനും ത്രില്ലിങ്ങിനും ഒരു കുറവുമില്ലാത്ത ഒരു അടിപൊളി ഡച്ച് സിനിമയാണ് ദ ട്രീറ്റ്മെന്റ്. സോ ട്രീറ്റ്മെന്റ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വെച്ചത്? ഒരു സിനിമേനെയും നമ്മൾ ആ പേര് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ട പല സിനിമകളും അങ്ങനെ തന്നെയാണ്. സോ ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്. ഈ സിനിമ മനക്കട്ടിയില്ലാത്തവരും പിന്നെ കുട്ടികളും ഒരിക്കലും കാണരുത്. കുറച്ചധികം വയലൻസ് ആണ്, പലർക്കും അത് കണ്ട സഹിക്കില്ല. ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട്, നേരിട്ട് കഥയിലേക്ക് കടന്നുകൂടെ, എന്തിനാ ഇങ്ങനെ വളവള പറയണെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കും കുറച്ച് സമയമൊക്കെ പോകണ്ടേ? ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചാനൽ വീണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടത് എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇടിവെട്ടിയവനെ വീണ്ടും വീണ്ടും പാമ്പ് കടിക്കുന്നു പറയില്ലേ, അതുപോലെ വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടും. പേടിക്കണ്ട, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ രണ്ട് പയ്യന്മാര് ഒരു റെയിൽവേ പാളത്തിന്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു വോയിസ് ഓവർ കേൾക്കും, ഡിയർ നിക്ക്, അവൻ അയാളെ വിറ്റ് കാണും. ഇപ്പൊ അവൻ ആംസ്റ്റർഡാമിലുണ്ടാവും, ഒരു പക്ഷേ അവൻ മരിച്ചു കാണും. നിനക്ക് എന്താ സംഭവിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കാതിരിക്കില്ല, ഞാൻ നിന്നെ തേടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോന്റെ വോയിസ് ഓവർ കേൾക്കുന്നുണ്ടാവും. ഹീറോ ഇപ്പൊ വളർന്ന് വലിയൊരു മനുഷ്യനായി. ചെറുപ്പത്തിൽ അവന്റെ അനിയനെ ആരോ തട്ടിക്കൊണ്ടുപോയി, പിന്നീട് അവനെ കണ്ടുകിട്ടിയിട്ടേയില്ല. അതിന്റെ വേദനയായിരിക്കും എന്നും നമ്മുടെ ഹീറോക്ക്. അപ്പോഴാണ് ഹീറോന്റെ വീടിന് വെളിയിലായിട്ട് ഒരു വയസ്സം തന്ത വീടിനടുത്തേക്ക് വരും. അയാളെ കണ്ടുടനെ നമ്മുടെ ഹീറോ ടെൻഷനായി പ്ലെൻഡിക്സ് എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ പുറകെ ഓടി വരും. ആ തന്തയും പേടിച്ച് ഓടിപ്പോവും. അവന്റെ വീടിനടുത്താണ് നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ പാളം. ആ തന്ത ഭാഗ്യത്തിന് ആ ട്രെയിൻ വരുമ്പോൾ അതിന്റെ മറവിൽ ഓടി രക്ഷപ്പെടും. നമ്മുടെ ഹീറോ ആണെങ്കിൽ നിലവിളിച്ച്, ഇനി നിന്നെ എങ്ങാനും എന്റെ വീടിനരികത്ത് കണ്ട, നിന്നെ ഉറപ്പായി ഞാൻ കൊല്ലും പ്ലെൻഡിക്സ്, ഇനി ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് ടൈറ്റിലിട്ട് ദ ട്രീറ്റ്മെന്റ് എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിയുമ്പോൾ ഹീറോ ഒരു ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ ഹീറോ ഒരു പോലീസ് ഓഫീസറാണ്. ആ ക്രൈം നടന്ന സ്ഥലത്ത് പോലീസുകാർ ഒരു സ്ത്രീനെ സ്ട്രെച്ചറി കടത്തി കൊണ്ടുപോകുന്നുണ്ടാവും. ആ സ്ത്രീയാണെങ്കിൽ റോബിൻ റോബിൻ എന്ന് വിളിച്ച് കരയുന്നുണ്ടാവും. ഹീറോ നേരെ ആ ക്രൈം നടന്ന വീട്ടിലേക്ക് പോകും. ഹീറോന്റെ കൂടെ തന്നെ അവന്റെ ചീഫും കാണും. ചീഫ് ഒരു ലേഡി ഓഫീസറാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചോര നിറത്തിൽ ചുമരിലൊക്കെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. വീട് മൊത്തം ഭയങ്കര ദുർഗന്ധം. ആ വീട്ടിലെ ഒരു കബേർഡിലായിട്ട് കുറെ രക്തമുണ്ട്, ഒപ്പം തന്നെ ഒരു ഹാൻഡ് കഫും. അവിടെയാണ് ആ വീട്ടിലെ സ്ത്രീനെ ആരോ കെട്ടിയിട്ടത്. 3 ദിവസമായി അവര് തടവിലായിരുന്നു. അടുത്ത മുറിയിലായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെ ഒരു കമ്പിയിൽ കെട്ടിയിട്ടിരുന്നു. അതിനടുത്ത് തന്നെ ഒരു കയറി കെട്ടി അവരെ മോൻ കൊച്ചുമകൻ. അച്ഛനും അമ്മയും ഇപ്പൊ ആശുപത്രിയിലാണ്. അച്ഛന്റെ അവസ്ഥ മോശമാണ്. അമ്മയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവരെ മകൻ, കൊച്ചുമകൻ റോബിൻ, അവൻ കാണാതായി. ആ കിഡ്നാപ്പർ ഇവരെന്തോ ചെയ്തിട്ട് അവരെ മകനെ എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു. ആ വീട്ടിൽ തന്നെ ഒരു ജനൽ പൊട്ടിച്ചിട്ടുണ്ട്, അതുവഴി ആയിരിക്കണം അവൻ രക്ഷപ്പെട്ടു പോയത്. അവിടെ ഒരു ബ്ലഡിന്റെ സ്റ്റെയിനും കാണാം. അത് കഴിഞ്ഞ് ഹീറോ ആ വീടിന്റെ പരിസരത്തേക്ക് ഇറങ്ങും. അവിടെ ഒരു പാർക്കായിരിക്കും. അവിടെ മൊത്തം പോലീസുകാർ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ഒപ്പം ഒരു ഹെലികോപ്റ്ററും. അപ്പോഴാണ് ആ പാർക്കിന്റെ മറുവശത്തായിട്ട് ഒരു പ്രാധാന്യ പോലൊരു തടിയൻ. അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് അവിടുത്തെ ചപ്പും ചവറലും തപ്പുന്നുണ്ടാവും. അയാൾക്കൊരു ക്യാമറ കിട്ടും. ആ ക്യാമറ അയാൾ ഒളിച്ചു വെക്കും. അപ്പോഴാണ് പോലീസുകാർ അവനെ ചോദ്യം ചെയ്യുക, നീ ആരാണ്, എവിടുന്ന് വന്നു, നിനക്ക് എന്താ ഇവിടെ പണിയെന്നൊക്കെ. പക്ഷെ അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പൊട്ടനാന്ന്, ഏതൊരു ഹോംലെസ് ആണ്. സോ ചപ്പിന്ന് എന്തെങ്കിലും തപ്പി അത് വിറ്റാൻ തോന്നുന്നുണ്ട് അവൻ ജീവിക്കുന്നത്. പോലീസുകാർ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോഴാണ് ഇവിടെ ഹീറോക്ക് ഹെലികോപ്റ്ററുകാര് കാടിനകത്ത് എന്തോ ഒരു ഹീറ്റ് സെൻസ് ചെയ്തു എന്ന് പറയുക. ഹീറ്റ് സെൻസ് ചെയ്ത ഒരു പക്ഷെ അവിടെ ആളുണ്ടാവും. സോ ഹീറോ ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് ആ ഭാഗത്തേക്ക് ഓടിപ്പോവും. എന്നിട്ട് എല്ലാ പോലീസുകാരും കൂടി ടോർച്ച് അടിച്ച് അവിടെ സെർച്ച് ചെയ്ത് നടക്കും, ഒന്നും കാണില്ല. അപ്പൊ ഹെലികോപ്റ്ററും പറയും, ഇല്ല ഇപ്പൊ ഹീറ്റ് സെൻസിങ് നിന്നു, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് പോലീസുകാരൊക്കെ കൂടി സ്റ്റേഷനിൽ ഒരു മീറ്റിംഗ്. നമ്മുടെ ചീഫ് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവിടെ ചുമരി കണ്ടത് ഒരു പെയിന്റ് ആണ്, ചുവന്ന പെയിന്റ് വിത്ത് യൂറിൻ. പിന്നെ അവിടുന്ന് കിട്ടിയത് ഫീമെയിൽ ടോക്സിൻ, അതായത് ലേഡീസ് ഹോർമോണും യൂറിനും മിക്സ് ചെയ്ത് ഒരു വിഷം ഉണ്ടാക്കി. അതാണ് ആ വീട് മൊത്തം കണ്ടത്. ഹീറോ പറയും, സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഇടയ്ക്ക് പുറത്തു വന്ന എല്ലാ സൈക്കോപാത്തിനെയും സെർച്ച് ചെയ്യണം. പക്ഷെ അതേസമയം അവൻ ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടായിരിക്കണം ചുമരിൽ ആ പടങ്ങളൊക്കെ വരച്ചു കാണുക. ചീഫ് ആ പാർക്കും
അതിന് ചുറ്റുമുള്ള എല്ലാ വീടുകളും നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറയും. അത് കഴിഞ്ഞ് ഹീറോ ഒരു ലേഡി പോലീസുകാരിയോട് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന, സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന ക്രിമിനൽസിന്റെ ലിസ്റ്റ് തപ്പിയെടുക്കാൻ പറയും. ആ സമയത്ത് ചീഫ് വന്നിട്ട് കുട്ടിയുടെ അച്ഛൻ അയാളുടെ കഴുത്തിൽ ട്യൂബ് ഇട്ടതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, പിന്നെ അമ്മ ഇപ്പോഴും സെഡേഷനിലാണ്, അതുകൊണ്ട് എഴുന്നേറ്റിട്ട് ഡോക്ടർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. സോ നീ പോയി കിടന്നോ, രാവിലെ വന്നാൽ മതി. അങ്ങനെ ഹീറോ കാറും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരും. പക്ഷെ അവനെന്തോ ഒരു സമാധാനം ഉണ്ടാവില്ല, അവൻ രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവിടുത്തെ നഴ്സിനോട് ഞാൻ പോലീസാണ്, കൊച്ചിന്റെ അമ്മേനെ കാണണമെന്ന് പറയും. പക്ഷെ അവർ സമ്മതിക്കില്ല, അമ്മ ഇപ്പോൾ സെഡേഷനിലാണ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. സോ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഇടയ്ക്കിടെ അവനൊരു സ്വപ്നം വരാറുണ്ട്, ആ പ്ലെൻറ്റിക്സ് അയൽക്കാരൻ അവന്റെ അനിയനെ തട്ടിക്കൊണ്ടു പോകുന്ന സ്വപ്നം. അങ്ങനെ സ്വപ്നവും കണ്ട് അവൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ആ നഴ്സിനോട് വീണ്ടും കൊച്ചിന്റെ അമ്മയോട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ സുന്ദരി നഴ്സ് പറയും, ഇല്ല അമ്മ നേരത്തെ പോയല്ലോ, അവരെ ഒരു ഫ്രണ്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയി, ഒരു പോലീസുകാരിയും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കരുതി നിങ്ങൾക്ക് അറിയുമെന്ന്. ഇവൻ ആ നഴ്സിനെയും ചീത്ത പറഞ്ഞ് ചീഫിനെ വിളിച്ച് ഇപ്പൊ ആ സ്ത്രീ എവിടെയാന്നുള്ള ലൊക്കേഷൻ ചോദിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹീറോ ആ ലൊക്കേഷനിലേക്ക് വരും. അവിടെ ഒരു പഴയ വീട്ടിലായിരിക്കും ഈ അമ്മ സ്ത്രീ. അവരെ കൂട്ടുകാരി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഹീറോ അവന്റെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് അമ്മ സ്ത്രീനെ കാണാൻ മുകളിലത്തെ മുറിയിലേക്ക് പോകും. പോകുന്ന വഴി ഈ കൂട്ടുകാരി അമ്മ അവരിപ്പോ ഭയങ്കര അപ്സെറ്റ് ആണ്, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറയും. അവിടെ തന്നെ കാവലിന് വേണ്ടി ഒരു ലേഡി പോലീസുകാരി ഉണ്ടാവും. ഇവൻ ആദ്യം പോയി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഒന്നും പറയാൻ തയ്യാറാവില്ല, സിഗരറ്റും വലിച്ച് കരഞ്ഞോണ്ടിരിക്കും. അവസാനം നമ്മുടെ ഹീറോ ആ സ്ത്രീനെ സമാധാനിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറയും. അപ്പോഴാണ് ആ പെണ്ണ് പറയുക, അച്ഛനും മോനും കൂടി ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഭക്ഷണം കഴിഞ്ഞ് ഞാൻ നല്ല ടയർഡായിരുന്നു, പെട്ടെന്ന് ഞാൻ തലകറങ്ങി വീണു, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആ കബേർഡിൽ കയ്യും കാലും കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരും നിങ്ങളെ വിളിക്കുകയോ വീട്ടിലേക്ക് വരികയോ ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയും, ഞങ്ങൾ ലീവിന് നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു, ആ സമയത്താണ് ഇത് സംഭവിച്ചത്. ബോധം വന്നു കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കബേർഡിനകത്തായതുകൊണ്ട് ഇവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ വീടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു, ഏതോ ഒരു മൃഗത്തിനെ പോലെ ഒരു മനുഷ്യൻ, പിന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന പോലെ ഇടയ്ക്കിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് കണ്ടിരുന്നു. മകൻ കരയുന്ന ശബ്ദം മാത്രം കേട്ടു, വേറൊന്നും ഞാൻ കേട്ടില്ല എന്നും പറഞ്ഞ് ആ സ്ത്രീ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി പറിച്ചു കളയാൻ നോക്കും. ഞാനൊരു പേടിത്തൊണ്ടിയായിട്ട് ആ മുറി തന്നെ കടന്നു, എന്റെ മകനെ രക്ഷപ്പെടുത്താൻ നോക്കിയില്ല, എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങും. അപ്പോഴേക്ക് ആ പോലീസുകാർ അകത്ത് വരും. ശരിക്കും പറഞ്ഞാൽ ഇവര് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഹാൻഡ് കഫിൽ നിന്ന് കൈ പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ കൈയും കാലും മുറിവായത്. ഹീറോ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി, ആ കൂട്ടുകാരി അമ്മച്ചിയുടെ മോള്, ആ പെൺകുട്ടി പറയും, മതിലുമലൊക്കെ വലിഞ്ഞു കയറുന്ന ഒരു ട്രോളാണ് റോബിനെ കൊണ്ടുപോയത്. അപ്പൊ ആ കൊച്ചിന്റെ അമ്മച്ചി വന്ന് അവളെ ചീത്ത പറഞ്ഞ് അകത്ത് പോയി കിടക്കാൻ പറയും. ഇറങ്ങാൻ നേരം കൂട്ടുകാരി അമ്മച്ചി നമ്മുടെ ഹീറോയ്ക്ക് ഒരു ലോക്കറ്റ് കൊടുത്തിട്ട്, ഇത് ഭാഗ്യം തരുന്ന ലോക്കറ്റാണ്, സോ ഈ കേസ് കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ആ ലോക്കറ്റ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഹീറോ ആ കൊച്ചിനെ കാണാതായ പാർക്കിൽ വന്ന് അവന്റെ ചീഫിനെ കണ്ട്, കൊച്ചിന്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ കാര്യമായിട്ടൊരു കാര്യം കിട്ടിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവര് പരിസരത്തുള്ള എല്ലാ വീടും പോയി ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ഹീറോ ലിസ്റ്റ് എടുത്ത് ചുറ്റുമുള്ള ഓരോ വീടുമായിട്ട് സെർച്ച് ചെയ്ത് വരുമ്പോൾ ഒരു വീട്ടിലെ പെണ്ണ്, വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു വീട്ടമ്മ, അവര് ഭയങ്കര ഡീസന്റ് ആയിരിക്കും, വളരെ പാവമായിരിക്കും. ഹീറോ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയുമ്പോൾ അവര് ഹീറോനെ വീടിനകത്തേക്ക് ക്ഷണിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത കാണാൻ ശരിക്കും ഒരു സൈക്കോനെ പോലെയുള്ള കഷണ്ടി തലയെ. അവന്റെ വീടിനടുത്തേക്ക് പോലീസ് വരുന്നുണ്ടാവും. ഇവൻ പേടിച്ച് വീടിനകത്ത് പോയി ഈ പോലീസുകാരെ എങ്ങോട്ടാ പോണേന്ന് നോക്കും. ആ പോലീസുകാരെ കണ്ട് ടെൻഷനായി ഇവൻ ബി പി മരുന്ന് എടുത്ത് കഴിക്കും. കട്ട് ചെയ്ത വീണ്ടും നമ്മുടെ ഹീറോ ആ കേറി വന്ന വീടിന് ചുറ്റും പരിസരമൊക്കെ നോക്കി, ഇവിടെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് നടന്നിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും സംഭവം കേട്ടോ അറിഞ്ഞോ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയും, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, പിന്നെ എന്റെ പാല് കാണാതാവുന്നുണ്ട്, അതെന്റെ മോനാണ് ഇടയ്ക്കിടെ അടിച്ചു മാറ്റുന്നത് എന്നും പറഞ്ഞ് അവര് മോനെ നോക്കുമ്പോൾ മോൻ ചിരിച്ചിട്ട് നമ്മുടെ ഹീറോനോട്, നിങ്ങൾ പോലീസുകാരനാണോ, നിങ്ങളെ കൊണ്ട് ട്രോളിനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. സോ ഈ നാട്ടിലെ കുട്ടികളുടെ ഇടയിൽ ട്രോൾ എന്ന് പറഞ്ഞൊരു ഭീകരനുണ്ട്, അതൊരു കെട്ടുകഥയാണ്, ഈ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ കഥ. കട്ട് ചെയ്ത നമ്മൾ നേരത്തെ കണ്ടില്ലേ, ലേശം പൊട്ടനായ ഒരു ഗുണ്ടപ്പൻ, പോലീസുകാർ അയാളുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഇന്നലെ വൈകിട്ട് നിന്നെ പാർക്കിൽ കണ്ടല്ലോ, അവിടെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടപ്പനാണെങ്കിൽ നേരെ ചൊവ്വെ വർത്തമാനം പറയാൻ പോലും അറിയില്ല. അവൻ ഈ പോലീസുകാരനെ കണ്ട് പേടിക്കുമ്പോൾ പോലീസുകാരൻ പറയും, പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് പോലീസുകാരൻ അവർ ഐ ഡി കാർഡ് കൊടുക്കും. ഇവനാണെങ്കിൽ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്, ആ ക്യാമറ അവൻ പോലീസുകാർക്ക് കൊടുക്കില്ല, എനിക്ക് കിട്ടിയത് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ ആ ക്യാമറ ഒളിച്ചു വയ്ക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത ഹീറോ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്, ആ ലേഡി ഈ ഫീമെയിൽ ടോക്സിൻ, അതായത് സ്ത്രീ വിഷം, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കാണും. അത് പ്രോലാക്ടിനും യൂറിനും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതായത് ഫീമെയിൽ ഹോർമോണും യൂറിനും ചേർത്ത്, പിന്നെ വീട് നിറച്ചും യൂറിൻ, അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വീട് നിറച്ചും യൂറിൻ പാസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഈ ട്രോൾ എന്ന് വരുന്ന വാക്ക് ആ ഭീകര ജീവിനെ പറ്റി എന്തെങ്കിലും ആർട്ടിക്കിളോ ന്യൂസോ ഉണ്ടെങ്കിൽ എടുത്തു വെക്കാൻ പറയും. അപ്പൊ ചീഫ് വന്നിട്ട്, എനിക്കറിയാം ഇതേപോലെയാണ് നിന്റെ അനിയൻ കാണാതെ പോയത്, പക്ഷെ ഈ കേസ് എടുത്ത് തലയെ വെച്ചിട്ട് നീ കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല, റിലാക്സ് ആയിട്ട് വേണം അന്വേഷിക്കാന്ന് പറയും. ആ സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് കൊച്ചിന്റെ അച്ഛൻ, അയാൾക്ക് ഇപ്പൊ ബോധം വന്നു എന്ന് പറയും. അങ്ങനെ ചീഫും ഹീറോയും കൂടി കൊച്ചിന്റെ അച്ഛനെ കാണാൻ പോകും.
ഹീറോ അച്ഛനെ കണ്ട് നിങ്ങൾ പറയുന്നത് വെച്ചായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾക്ക് എളുപ്പമാവുക. സോ ആദ്യം മുതൽക്കേ എല്ലാ കാര്യങ്ങളും പറയാൻ പറയും. അതിന് അയാളാണെങ്കിൽ തിരിഞ്ഞിട്ട് നിന്റെ കണ്ണ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോ, നിന്നോട് എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. ഹീറോ ആണെങ്കിൽ ടെൻഷനായി നിന്റെ കൊച്ചിനെ കാണാതെ പോയി, എന്നിട്ട് എന്റെ കണ്ണിനെ കുറ്റം പറയുന്നു, നീ ഒരു അച്ഛനെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ചീഫ് അവനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഹീറോ പുറത്തു വരുമ്പോ ചീഫ് അയാളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പുറത്തു വന്ന് ഹീറോനോട് പറയും, ഈ അച്ഛന്റെ തലയ്ക്ക് ഒരടി കിട്ടി, പിന്നെ അയാൾക്ക് ഒന്നും ഓർമ്മയില്ല. അയാളെയും പിടിച്ചവൻ ഹാൻഡ് കഫിട്ട് മുറുക്കി. ഭാര്യയുടെ കരച്ചില് മാത്രമേ അയാൾ കേട്ടുള്ളൂ, മകനെ കുറിച്ച് ഒന്നും അറിയില്ല. ആരോ വീട്ടിലേക്ക് വരുന്നു പോകുന്നു അത് മാത്രമേ അറിയുള്ളൂ. അവന്റെ കണ്ണ് കെട്ടിവെച്ചിരുന്നു. കട്ട് ചെയ്താ ഹീറോ വിസിറ്റ് ചെയ്തില്ലേ ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്. അവിടെ മോൻ എന്തോ കണ്ട് പേടിച്ചരണ്ട് നിലവിളിക്കും. അമ്മയച്ഛനും കൂടി ഓടിപ്പോയിട്ട് നോക്കുമ്പോ അവൻ ജനലിൽ എന്തോ കണ്ടെന്ന് പറയും. അച്ഛൻ ജനല് തുറന്ന് നോക്കുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ജനലിലായിട്ട് ആരോ കൈവച്ച ഒരു കൈയിന്റെ പാടുണ്ടാവും. അച്ഛൻ വീടിന് പുറത്തിറങ്ങി ചുറ്റും വിളിച്ചടിച്ച് നോക്കുമ്പോ എവിടെയൊന്നും കാണില്ല. അവര് വിചാരിക്കും പഴയ വീട്ടുകാര് വൃത്തിയാക്കാത്തോണ്ടാണ് ആ പാടെന്ന്. കട്ട് ചെയ്ത ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവനൊരു ലെറ്റർ വന്ന് കാണും. ആ ലെറ്റർ ഇവൻ നേരത്തെ ഓടിച്ച പ്ലെൻഡിക്സ് എന്ന് പറഞ്ഞ തന്ത അയച്ചാണ്. ഹാപ്പി ബർത്ത്ഡേ നിക്ക്, നിന്റെ അനിയന് എന്ത് സംഭവിച്ചുവെന്ന് നീ കാലങ്ങളായിട്ട് അന്വേഷിക്കല്ലേ, ഇനി അധികം നാളില്ല, എന്തായാലും അത് നീ മനസ്സിലാക്കും എന്നായിരിക്കും ആ ലെറ്റർ. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്കില് നമ്മുടെ ഹീറോന്റെ അനിയനെ ആ പ്ലെൻഡിക്സ് പൊക്കിയെടുത്തോണ്ട് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതും ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആ ലെറ്റർ എടുത്ത് ഒരു ബോക്സിലേക്ക് വെക്കും. സോ കാലങ്ങളായി ഇവൻ ഒരുപാട് ലെറ്റർ ആ പ്ലെൻഡിക്സ് അയക്കാറുണ്ട്. പിറ്റേന്ന് ഹീറോ അവന്റെ ചീഫിനെ കണ്ട് നമുക്ക് ആ പാർക്ക് വീണ്ടും പട്ടികളെ വെച്ച് സെർച്ച് ചെയ്യണമെന്ന് പറയും. അങ്ങനെ രണ്ട് ജർമ്മൻ ഷെപ്പേർഡും ഒരുപാട് പോലീസുകാരും ആയിട്ട് ഹീറോ ആ പാർക്ക് മുഴുവൻ സെർച്ച് ചെയ്ത് നടക്കും. കട്ട് ചെയ്ത നമ്മൾ നേരത്തെ കണ്ട ഗുണ്ടപ്പൻ ആ ചപ്പിയിൽ നിന്ന് കിട്ടിയ ക്യാമറ പൊളിച്ച് അതിലെ ഫിലിം പുറത്തെടുത്ത് അത് കഴുകി അതിൽ ഔട്ട് എടുക്കാൻ നോക്കും. എന്തൊക്കെയോ ഇവൻ റെക്കോർഡിൽ കുറിച്ചു വെക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഹീറോയും പോലീസുകാരും കൂടി ആ പരിസരം മുഴുവൻ സെർച്ച് ചെയ്ത് നടക്കും, പക്ഷെ ഒന്നും കാണില്ല. ആ സമയത്താണ് അവിടെയുള്ള വലിയ വലിയ മരങ്ങളിലേക്ക് നമ്മുടെ ഹീറോ നോക്കി നടക്കുമ്പോൾ ഒരു മരത്തിന്റെ മുകളിലായിട്ട് ആ കാണാതെ പോയ പയ്യന്റെ ശരീരം പട്ടികളും അത് കണ്ടുപിടിക്കും. അത് കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം നാലഞ്ച് ഡോക്ടർമാർ കൂടി ആ പയ്യന്റെ ബോഡി പരിശോധിക്കും. മരണ കാരണം ഇപ്പോഴും വ്യക്തമല്ല, ശരീരത്ത് കാര്യമായ ഛേദമൊന്നുമില്ല. ആ ബോഡി തിരിച്ചിടുമ്പോഴാണ് അവന്റെ പുറത്ത് ആരോ കടിച്ചൊരു പാട്, നല്ല കടിച്ച് മുറിവാക്കിയൊരു പാട്. ഹീറോ അത് കണ്ട് സഹിക്കാൻ പറ്റാതെ പുറത്തേക്ക് വരും. അപ്പോഴാണ് ചീഫ് അവനെ കാണാൻ വരിക. പാരന്റ്സിനോട് ഈ മരണ വിവരം പറഞ്ഞിട്ടാണ് ചീഫ് വരിക. അപ്പൊ ഡോക്ടർ വന്ന് പറയും, ലാബ് റിപ്പോർട്ട് വരാതെ മരണ കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പിന്നെ 48 മണിക്കൂർ ആവും ഡി എൻ എ റിപ്പോർട്ട് കിട്ടാൻ. ആ പയ്യൻ സെക്ഷൽ ആയിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കൊരു മെസ്സേജ് വരിക, കാരണം ഇന്ന് അവന്റെ ബേർഡേ ആണ്, അതുകൊണ്ട് ഇപ്പോ വീട് നിറച്ച് അവന്റെ കൂട്ടുകാരാണ്. കട്ട് ചെയ്ത ഹീറോ വീട്ടിൽ അവന്റെ ബേർഡേ പാർട്ടിയിലായിരിക്കും, പക്ഷെ അവന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ സമയത്താണ് വീടിന് പുറത്തായിട്ട് പ്ലെൻഡിക്സ്, ഇവന്റെ അനിയനെ ചെറുപ്പത്തി തട്ടിക്കൊണ്ടു പോയി എന്നിവൻ വിചാരിക്കുന്ന പ്ലെൻഡിക്സ്. അയാൾ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നിക്ക്, നീ ഇത് കാണണമെന്ന് പറഞ്ഞ് കുറെ എല്ലും കഷ്ണം ബാഗിൽ നിന്ന് പുറത്തേക്കിടും. ഹീറോ ടെൻഷനായി അവനെ തല്ലാൻ വേണ്ടി പുറത്തേക്ക് ഓടാൻ നോക്കും, പക്ഷെ അവന്റെ കൂട്ടുകാര് അവനെ പിടിച്ച് തടയും. അത് കഴിഞ്ഞിട്ടാണ് അവൻ ചീഫിനോട് പറയുക, അവന്റെ അനിയനെ കാണാതായി, ആദ്യത്തെ സസ്പെക്ട് ആ പ്ലെൻഡിക്സ് ആയിരുന്നു, അയാളാണ് ഇവരെ കൂടെ ചെറുപ്പത്തി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ തെളിവൊന്നുമില്ലാത്തോണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. കാലങ്ങളായി അവനിവനെ ടീസ് ചെയ്യുന്നുണ്ട്, നിന്റെ അനിയനെ കാണാനില്ല, എനിക്കറിയാം, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കുറച്ചു നാളായി അവൻ കൂടുതലായി ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഹീറോ പറയും, അവന് ചില കാര്യങ്ങൾ അറിയാതിരിക്കില്ല, ഈ കുട്ടികൾ കാണാതാകുന്നതിന് പിന്നിലുള്ള രഹസ്യം അവൻ എന്തായാലും അറിയും. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുക, ആ പ്ലെൻഡിക്സ് വലിച്ചെറിഞ്ഞ എല്ലും കഷ്ണമൊക്കെ ഒരു പന്നിയുടെയായിരുന്നു, ഇവനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണത്. ഇനി എന്തായാലും ആ കുട്ടിയുടെ മേത്തുള്ള ഡി എൻ എ, അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാന്ന് ചീഫ് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ സുന്ദരി ചേച്ചിയുടെ വീട്, ചേച്ചിയുടെ കൂട്ടുകാരി എങ്ങാണ്ട് ഇവരെ പുതിയ വീട് കാണാൻ വരും. അങ്ങനെ വീട്ടിന്റെ ഓരോ മുറിയും കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവര് തുറക്കാത്തൊരു മുറിയിൽ ബെഡില് യൂറിൻ കാണാം, അതവരെ പട്ടിയെങ്ങാണ്ട് ചെയ്താണെന്ന് വെച്ചിട്ട് അവര് കാര്യമായിട്ട് എടുക്കില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ കഷണ്ടി മാമൻ, അങ്ങേര് കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുന്ന ഒരു സ്വിമ്മിംഗ് ടീച്ചറാണ്, പക്ഷെ അയാളുടെ നിപ്പും നോട്ടവും കണ്ട എന്തൊക്കെയോ പെശക തോന്നും. അപ്പൊ ഇവിടെ സ്റ്റേഷനിൽ നമ്മൾ മുന്നേ കണ്ട ലേഡി ഓഫീസർ അവരാകെ വിഭ്രാന്തിയിൽ വന്നിരിക്കുമ്പോ നമ്മുടെ ഹീറോ എന്തു പറ്റിയും ചോദിക്കും. അപ്പൊ ആ കൊച്ചു പയ്യൻ, അവന്റെ മരണ റിപ്പോർട്ട് വന്നു, മരത്തിന് മുകളിൽ നിന്ന് വെള്ളം കിട്ടാതെ ദാഹിച്ച് ദാഹിച്ചാണ് അവൻ മരിച്ചത്. അത് കേട്ടാണ് ഈ ലേഡി ഓഫീസർ ഇത്രയും ടെൻഷൻ ആയത്. അപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം പിടികിട്ടും, അവൻ കൊല്ലാൻ വേണ്ടിയല്ല ആ പയ്യനെ അവിടെ ഒളിച്ചു വെച്ചത്, അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. കൂടെ കുട്ടിയുണ്ടെങ്കിൽ പെടുമെന്ന് മനസ്സിലാക്കി പിന്നീട് വന്ന് തിരിച്ചെടുക്കാന്ന് വിചാരിച്ച് അവൻ ആ കുട്ടീനെ മരത്തിൽ ഒളിപ്പിച്ചാണ്, പക്ഷെ പിന്നീട് അവൻ എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ ഉറപ്പായിട്ടും അവൻ വീണ്ടും ഇതേ കാര്യം ചെയ്യും. അപ്പൊ ലേഡി പോലീസുകാര് പറയും, നീ ചോദിച്ച ട്രോൾ, അതിനെക്കുറിച്ച് ഒരു പഴയ പോലീസുകാരൻ അറിയാം, അയാൾ അന്വേഷിക്കുന്ന കേസിൽ ഈ ട്രോളിന്റെ കാര്യം വന്നുപെട്ടിരുന്നു. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഹീറോ ആ പഴയ പോലീസുകാരനെ കാണാൻ ചെല്ലും. അയാൾ ഹീറോയ്ക്ക് കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ട് ഒരു പയ്യന്റെ ചീർണിച്ച ശരീരം അവർക്ക് കിട്ടി. അതേ തെരുവിൽ നിന്നാണ് ആ പയ്യനെ ആരോ അബ്യൂസ് ചെയ്യുന്ന ഫോട്ടോയും കിട്ടിയത്, പക്ഷെ ആരും കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ല ആ പയ്യനെ കാണാതായി എന്ന്. അവന്റെ അമ്മയ്ക്ക് മനസ്സിലായി അത് അവരുടെ മോൻ തന്നെയാണെന്ന്. അപ്പൊ ഹീറോ ഈ ട്രോൾ എന്നുള്ള വാക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഈ മരിച്ച പയ്യന്റെ അച്ഛനാണെന്നും പറഞ്ഞ് ഒരുത്തൻ വിളിച്ചിരുന്നു, അവനാണ് ട്രോള് അവന്റെ മകനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞത്, അവരെന്തൊക്കെയോ ചെയ്തു എന്നിട്ട് മകനെ കൊണ്ടുപോയി. പക്ഷെ പിന്നീട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അയാൾ ഫോണ് കട്ടാക്കി
പിന്നൊന്നും സംസാരിച്ചിട്ടില്ല. ആ കേസ് ഇപ്പോഴും അൺസോൾവഡ് ആണ്. അപ്പൊ ഹീറോ അവന്റെ അയൽക്കാരൻ പ്ലെൻഡിക്സ് അവന്റെ പേരെങ്ങാനും ഈ കേസിൽ പെട്ടിട്ടുണ്ടോന്ന് ചോദിക്കും. അതിന് ആ പഴയ പോലീസുകാരൻ ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് അതെ, അവന്റെ പേരും സംശയമുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ തെളിവൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് വരും. വന്നവൻ കാറ് പാർക്ക് ചെയ്ത് ഒരു ടോർച്ച് എടുത്ത് മെല്ലെ അയൽക്കാരന്റെ വീട്ടിലേക്ക് വരും. ഒളിച്ചും പാത്തും അവൻ വീടിനകത്ത് കയറും. വീടിനകത്ത് വെച്ച് ടേബിളിൽ നോക്കുമ്പോഴാണ് ആ പ്ലെൻഡിക്സ് അയാൾക്ക് ലങ് ക്യാൻസർ ഉണ്ട്, ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല, അവൻ മരിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. അകത്തു നിന്ന് എന്തോ ശബ്ദം കേൾക്കുമ്പോ ഹീറോ മെല്ലെ പോയി അവിടത്തെ ബാത്റൂം ഡോർ തുറക്കും. അപ്പണ്ട് ആ പ്ലെൻഡിക്സ് അവൻ കഴുത്തി കുരുക്കിട്ട് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഹീറോ ആദ്യം പകച്ചു പോകും. എന്നിട്ട് നീ എന്നോട് സത്യം പറയാന്ന് പ്രോമിസ് ചെയ്തിരുന്നു, എന്റെ അനിയന് എന്താണ് സംഭവിച്ചത് അത് പറയാതെ മരിക്കരുത്, അത് കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. അതിന് പ്ലെൻഡിക്സ് കരഞ്ഞിട്ട് നിനക്ക് എന്താണ് അറിയേണ്ടത്, ഇപ്പൊ നടക്കുന്ന സംഭവം നിന്റെ അനിയനുമായിട്ട് ബന്ധമുണ്ടോന്നോ, ആ പയ്യന്റെ പുറത്ത് കടിച്ചത് ആരാണെന്നോ, അതല്ലേ നിനക്കറിയേണ്ടത്, എന്റെ അടുത്ത് വാ ഞാൻ പറയാന്ന് പറയും. ഹീറോ അവന്റെ അടുത്ത് പോവില്ല, അവൻ അപ്പൊ തന്നെ കുരുക്കിട്ട് ചാടും. ഹീറോ ഇത് കാണുമെങ്കിലും അവനെ രക്ഷപ്പെടാൻ സഹായിക്കില്ല, കാരണം അവന് ചെറുപ്പം മുതലേ ഇവനോട് പകയാണ്. അവന്റെ അനിയൻ എന്തോ ചെയ്തത് ഇവൻ തന്നെയാണ്. ഹീറോ അവൻ മരിക്കട്ടെ എന്ന് വെച്ച് അവനെ വിട്ട് ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ പെറുക്കിക്കൂട്ടി തിരിച്ചവന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവന്റെ തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇവൻ ജനാലയ്ക്കരികില് ഒരു ലെറ്റർ കാണുക. പ്ലെൻഡിക്സ് മരിക്കുന്നതിന് മുന്നേ ഇവൻ എഴുതിയ ലെറ്റർ. അതിനകത്ത് ഒരു മാപ്പ് ഉണ്ടാവും. ഹീറോയ്ക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല ആദ്യം. അവിടെനിന്ന് കട്ട് ചെയ്ത നമ്മുടെ സുന്ദരി ചേച്ചിയും കുടുംബവും, അവരെ വീടൊക്കെ ഭയങ്കര സെക്യൂർഡാണ്, ആർക്കും എളുപ്പത്തിൽ അകത്തേക്ക് കടക്കാൻ കഴിയില്ല. വീട് പൂട്ടി അവർ നാട്ടിലേക്ക് വെക്കേഷന് പോകാൻ നിൽക്കുന്ന സമയം എല്ലാം പെറുക്കി കെട്ടി പോകാൻ നിൽക്കുമ്പോൾ അമ്മ ഒരു കോഫി കുടിക്കും. അടുത്ത സെക്കൻഡ് ആ കോഫി മഗും താഴെട്ട് അവര് ബോധം കെട്ടി വീഴും. അവരെ ചെറിയ ബോധത്തിൽ അവരെ കൊണ്ട് കാണാൻ കഴിയും ഏതോ ഒരുത്തൻ കറുത്ത തുണിയിട്ട് അവരെ വീട്ടിലേക്ക് കയറി വന്ന് അവരെ മോനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ടാവും. കട്ട് ചെയ്ത ഹീറോ അവന്റെ കയ്യിലെ മാപ്പും വെച്ച് അതെന്തായിരിക്കും എന്തായിരിക്കും എന്ന് അവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് ഡി എൻ എ റിപ്പോർട്ട് വരാൻ ഇനിയും സമയം വൈകുമെന്ന് ഡോക്ടർമാർ പറയുക. അപ്പൊ ഹീറോ അവരെ ചീത്ത വിളിച്ച് കൊലയാളി രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഡി എൻ എ കണ്ടുപിടിച്ച് തരിക, അതുവരെ ഞങ്ങൾ കാത്തിരിക്കണോ, എത്രയും പെട്ടെന്ന് ഡി എൻ എ എത്തണം എന്ന് പറഞ്ഞ് ഇവൻ ആ ഡോക്ടർമാരെ ഒരുപാട് ചീത്ത പറയും. എന്നിട്ട് ബാത്റൂമിൽ വരുമ്പോ അവിടുത്തെ ആണുങ്ങളുടെ ടോയ്ലറ്റ് ആണ് എന്നറിയിക്കുന്ന സിമ്പൽ ഇല്ലേ, അത് കണ്ട് അവൻ എന്തോ മനസ്സിലാവും. കട്ട് ചെയ്ത നമ്മുടെ സുന്ദരി ചേച്ചി, അവര് ബോധം വന്ന് എഴുന്നേക്കുമ്പോ അവരെ കയ്യിൽ വിലങ്ങിട്ട് കാലിലും വിലങ്ങിട്ട് ഏതോ ഒരു മുറിയില് ആരോ അടച്ചു വെച്ചിരിക്കുകയാണ്. അവര് വിലം കഴിക്കാൻ വേണ്ടി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നോക്കും, അവരെ കൊണ്ട് കഴിയില്ല. അതേസമയത്ത് ഹീറോ ആ മാപ്പും വെച്ച് ഏതോ ഒരു പഴയ ടോയ്ലറ്റ് കണ്ടുപിടിക്കും. അതിനകത്ത് ഒരു സിമ്പൽ ഉണ്ടാവും. ആ സിമ്പൽ വെച്ച് വീണ്ടും അവൻ യാത്ര ചെയ്യും. അങ്ങനെ റെയിൽവേ പാളം കഴിഞ്ഞ് ഒരു കുറ്റിക്കാട്, ആ കുറ്റിക്കാട്ടിലെ ഒരു ഭാഗത്ത് മണ്ണിന് എന്തോ ഒരു മാറ്റം ഉണ്ടാവും. ഇവൻ ആ ഭാഗത്ത് കുഴിക്കാൻ തുടങ്ങും. അതേസമയം നമ്മുടെ സുന്ദരി ചേച്ചി അവര് കബേർഡിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അവർക്ക് മനസ്സിലാവും കബേർഡിനകത്താണ് അവരെ പട്ടി താര. മെല്ലെ അവർ കബേർഡ് തുറക്കും, ആ പട്ടി പുറത്തേക്ക് ഓടി വരും. അതിനെ ചേച്ചി കെട്ടിപ്പിടിച്ച് എന്ത് പറ്റിയിടാൻ ചോദിക്കുമ്പോൾ അതിനവൻ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിന്റെ ശരീരം മൊത്തം ചോര. പെട്ടെന്ന് അവരെ റൂമിലെ ഡോറിന്റെ അടുത്തേക്ക് ആരോ വരും. പട്ടി അവിടെ ചെന്ന് മണത്ത് നിൽക്കുമ്പോൾ ആ മുറിക്കകത്തേക്ക് യൂറിൻ ഇങ്ങനെ ഒഴുകി വരും. പട്ടി അത് നക്കി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈ ചേച്ചി വേണ്ടടാ വേണ്ടടാ പോവല്ലേ എന്ന് പറയും. പക്ഷേ ആരോ ഡോറ് തുറക്കും, പട്ടി പുറത്തു പോയ അടുത്ത നിമിഷം അവൻ എന്തോ കൊണ്ട് ആ പട്ടിനെ തല്ലിക്കൊല്ലും. കട്ട് ചെയ്ത ഹീറോയ്ക്ക് ആ കുഴിച്ച ഭാഗത്തുനിന്ന് ഒരു പെട്ടി കിട്ടും. അവൻ ആ പെട്ടിയും കൊണ്ട് വീട്ടിലേക്ക് വരും. ആ പെട്ടി നോക്കുമ്പോൾ ഒരുപാട് പഴയ വീഡിയോ കാസറ്റുകൾ, ഇവൻ അതിലെ എല്ലാ കാസറ്റോട്ടും പ്ലേ ചെയ്യും. അപ്പൊ ഒന്ന് രണ്ട് പേര് ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന വീഡിയോ, ആ വീഡിയോക്കകത്ത് അവന്റെ അനിയനും കാണും. അന്ന് രാത്രി മുഴുവൻ അവൻ ഒരു കാസറ്റും വിടാതെ എല്ലാ കാസറ്റും ചെക്ക് ചെയ്യും. അപ്പൊ അതിലെ ഒരു കാസറ്റില് ഒരു ലേഡി, ആ ലേഡിയുടെ പുറത്തായിട്ട് രണ്ട് മറുകും ഒരു സിമ്പലും ഉണ്ട്, ഒരു ലവ് സിമ്പലിനെ ജയിലിനകത്തിട്ട പോലെ. ഇവൻ അതൊരു പേപ്പറിൽ വരച്ചെടുത്ത് വെക്കും. അതേ വീഡിയോയിൽ തന്നെ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാണും. ഇവൻ ആ നമ്പർ അപ്പൊ തന്നെ എഴുതിയെടുത്ത് ആ രാത്രി എന്നെ സ്റ്റേഷനിൽ വന്ന് ആ നമ്പർ ഇട്ട് ചെക്ക് ചെയ്യും. സോ ആളെ കിട്ടും, ഏതോ ഒരു തന്തപ്പനാണ്, പക്ഷെ അയാൾ ഓൾറെഡി മരിച്ചുപോയി, അയാളുടെ സിസ്റ്റർ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ. ഹീറോ ആ പെണ്ണിന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് അവർ അഡ്രസ് എഴുതിയെടുക്കും. എന്നിട്ട് ആ അമ്മൂമ്മനെ പിടിക്കാൻ വരുമ്പോ ഇവൻ ആ വരച്ചു വെച്ച ലവ് സിമ്പൽ അത് ഓഫീസിൽ തന്നെ മറന്നു വെക്കും. അങ്ങനെ ഹീറോ ആ അമ്മച്ചിനെ അന്വേഷിച്ച് ഒരു പഴയ ഗ്യാരേജിലേക്ക് വരും. അവരെ പേര് നാൻസി എന്നാണ്. നാൻസി നാൻസി എന്ന് വിളിക്കുമ്പോൾ അവർ ഡോറ് തുറക്കില്ല. ഇവൻ സഹോദരന്റെ പേര് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടേന്ന് പറയും. അവര് ഡോറ് തുറക്കുമ്പോ കൂട്ടുകാരൻ പ്ലെൻഡിക്സ് ആന്ന് പറയുമ്പോ പെട്ടെന്ന് അവര് ഡോർ അടയ്ക്കും. ഇവൻ ആ ഡോറും തള്ളി തുറന്ന് സത്യം പറ നിന്റെ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഇപ്പൊ കാണാതാവുന്ന കുട്ടികളെ കുറിച്ച്, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ, ചെറിയ കുട്ടികളുടെ പുറത്ത് കടിക്കുന്നവൻ. അതിന് ആ അമ്മച്ചി പറയും എനിക്കൊന്നും അറിയില്ല, പ്ലെൻഡിക്സ് അവനങ്ങനെ കടിക്കാറില്ല, പിന്നെ ആരെ കുറിച്ചും എനിക്കറിയില്ല. അപ്പൊ ഹീറോ അവന്റെ അനിയന്റെ പേര് പറഞ്ഞിട്ട് അവനെ കുറിച്ച് അറിയും ചോദിക്കുമ്പോ ആ പെണ്ണ് നീ എന്തൊക്കെയാ പറയണ, കടിക്കുന്നവനെ വേണോ നിന്റെ അനിയനെ വേണോ, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ആ സ്ത്രീ ചിരിക്കാൻ തുടങ്ങും. ഹീറോക്കാണെങ്കിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവന്റെ കയ്യിൽ വാറണ്ട് ഇല്ല, അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോ. അവൻ പോയി കഴിഞ്ഞ് ഈ അമ്മച്ചി ആ വീട്ടിൽ വന്ന് ആരെയോ സമാധാനിപ്പിക്കും. സോ ആ വീട്ടിൽ ആരോ ഉണ്ട് അത് ആരാന്നറിയില്ല. കട്ട് ചെയ്ത ഹീറോന്റെ ഓഫീസ്. അവിടുന്ന് ഹീറോ വിട്ടുപോയ ആ ലവ് സിമ്പിൾ വരച്ച പേപ്പർ അത് നമ്മുടെ ചീഫിന് കിട്ടും. ആ സമയത്ത് നമ്മുടെ സുന്ദരി ചേച്ചി അവർക്കാണെങ്കിൽ ബാത്റൂമിന് പോലും പോകാൻ പറ്റില്ല, കെട്ടിവെച്ചതുകൊണ്ട് അവരിരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കാര്യം സാധിക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്ത് അവരെ വീട്ടിലേക്ക് ആരോ കയറി വരും. നമ്മുടെ പെണ്ണ് സർവ്വശക്തി എടുത്തിട്ട് ഒച്ച വയ്ക്കും,
ഹെൽപ്പ് എന്നും പറഞ്ഞ്. പക്ഷെ ആ കേറി വരുന്നത് ആ സൈക്കോ ആണ്. അവള് പേടിച്ചിരണ്ട് നിൽക്കുമ്പോ ആ സൈക്കോ ഇവളെ റൂമിനടുത്ത് വന്ന് യൂറിൻ പാസ് ചെയ്യും. പിറ്റേന്ന് ഹീറോ ഓഫീസിൽ വരുമ്പോ ആ കൊച്ചിനെ കടിച്ച പാട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിക്കാണും. 20 വയസ്സിൽ കൂടുതലുള്ള ആരോ ആണ് ആ പയ്യനെ കടിച്ചത്. അത് കഴിഞ്ഞ് ഇവര് പയ്യന്റെ അമ്മേനെ ചോദ്യം ചെയ്യും, അവരച്ഛൻ എന്താണ് ജോലി എന്നൊക്കെ. അപ്പോഴാണ് ആ കൊച്ചിന്റെ അമ്മ പറയുക, അവരെ ഭർത്താവ് ഒരു പെയ്ഡ് മാൻ ആണ്, അതായത് ആവശ്യമുള്ളവർ പണം കൊടുത്ത് സ്വീകരിക്കും, അതാണോ പെണ്ണോ. അപ്പൊ തന്നെ ഇവർക്ക് അച്ഛനു മേലെ സംശയമാവും. ആ സമയത്താണ് ഹീറോ കാണുക അവൻ വരച്ചു വെച്ച സിമ്പിള്, അതവന്റെ ചീഫിന്റെ ടേബിളിൽ അവനൊരു അക്ഷരമുണ്ടില്ല. എന്നിട്ട് ഈ കൊച്ചിന്റെ അച്ഛന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അവൻ ഓൾറെഡി 2 വർഷം ഏതോ ഒരു മൈനർ ചെക്കനെ അറ്റാക്ക് ചെയ്തതിന് അകത്തായിരുന്നു. ഹീറോ ടെൻഷനായി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ അവനെ ചെക്ക് ചെയ്യണമായിരുന്നു, അവനാണ് ഈ തെറ്റ് ചെയ്ത്, ഇപ്പെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നാടകമായിരുന്നു, അവന്റെ ഡി എൻ എ ചെക്ക് ചെയ്യണം, അതേസമയം അവന്റെ പല്ലിന്റെ അടയാളവും ചെക്ക് ചെയ്യണം എന്നും പറഞ്ഞ് ഹീറോ അയാളെ അഡ്രസ് അയാളെ ഭാര്യയിൽ നിന്ന് വാങ്ങിച്ച് അവനെ കാണാൻ പോകും. ആ സമയത്ത് ഈ ഗുണ്ടപ്പനാണെങ്കിൽ അവന് കിട്ടിയ ഫിലിം അത് ഏതൊക്കെയോ റെക്കോർഡ് ബുക്കൊക്കെ നോക്കി അതിലെ ഓരോ ഫോട്ടോസും കഴുകിയെടുക്കുകയായിരിക്കും. ഹീറോ നേരെ റോബിന്റെ അച്ഛനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ആ കഷണ്ടി മാമൻ, അയാൾ വന്നിട്ട്, ഞാൻ റോബിന്റെ സ്വിമ്മിംഗ് ടീച്ചറാണ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ട്രോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രോളിനെ കണ്ടതാണോ? അത് സത്യമാണ്, ചുമരി കൂടെ കയറുന്ന ട്രോള്. ഹീറോ അവനേതോ പ്രാന്തനാന്ന് വെച്ച് അവനെ മൈൻഡ് ചെയ്യില്ല. വീടിനകത്ത് വന്ന് റോബിന്റെ അച്ഛനെയും വിളിച്ച് അവൻ നേരെ ആശുപത്രി കൊണ്ടുപോകും. ആ സമയത്ത് ഗുണ്ടപ്പൻ കഴുകിയ ഫോട്ടോയില് ഏതൊക്കെയോ മനുഷ്യന്മാര്, പക്ഷെ ബ്ലർ ആണ് ഫോട്ടോ, ആരാണെന്ന് വ്യക്തമല്ല. ആ സമയത്ത് ഹീറോ റോബിന്റെ അച്ഛനെ കൊണ്ട് അയാളുടെ പല്ലിന്റെ അടയാളം എടുക്കാറിയും. പക്ഷെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് അയാൾക്ക് എന്തോ സംഭവിച്ച് അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങും. അതേസമയത്ത് ഗുണ്ടപ്പനാണെങ്കിൽ അവന്റെ ഫ്ളാറ്റിന് താഴെ പോലീസിനെ കണ്ട്, ഞാൻ ശരിക്ക് ചെയ്യണം, തെറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യണം എന്നൊക്കെ പുലമ്പുന്നുണ്ടാവും. കട്ട് ചെയ്ത ഹീറോ സ്റ്റേഷനിൽ വരുമ്പോഴാണ് റോബിനെ റേപ്പ് ചെയ്ത ആളുടെ ഡി എൻ എ അവന്റെ അച്ഛനുമായിട്ട് മാച്ച് ആവുക. സോ ഇവർക്ക് ആളെ പിടിയിട്ടി അവന്റെ അച്ഛൻ തന്നെയാണ് അവനെ റേപ്പ് ചെയ്ത്. ആ പാർക്കിൽ വീണ്ടും ചെന്നിട്ട് അവിടെ ചുറ്റുമുള്ള ആൾക്കാരോട് റോബിന്റെ അച്ഛൻ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടോ എന്ന് ചോദിക്കാൻ പറയും. ആ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട അമ്മൂമ്മ നാൻസി, അവരവരെ വീട് വിട്ട് വേറെ ഏതൊരു ക്യാബിൻ ഹൗസിലേക്ക് വരും. അവിടെ ഒരു പയ്യനുണ്ടാവും, അവനെ കാണുമ്പോ ബുദ്ധിക്ക് വലിയ വളർച്ചയില്ലാത്ത പോലെ. ഇവൻ ആരാന്ന് വെച്ചാൽ ഇവനാണ് നമ്മുടെ ഹീറോന്റെ ഇത്രയും കാലമായിട്ട് കാണാതെ പോയ അനിയൻ. നാൻസി മുത്തി അവനോട് സംസാരിക്കുന്നത് വെച്ചാണ് നമുക്ക് മനസ്സിലാവുക, പ്ലെൻഡിക്സ് ഇവന്റെ തലക്കടിച്ചുകൊണ്ട് ഇവന് ബുദ്ധി വളർച്ചയില്ലാതായി. ആ സമയം മുതല് ഈ നാൻസി മാമിയാണ് അവനിങ്ങനെ പൂട്ടിവെച്ച് നോക്കുന്നത്. കട്ട് ചെയ്ത ഹീറോ ഹോസ്പിറ്റലിൽ വന്നിട്ട് റോബിന്റെ അച്ഛനെ ചോദ്യം ചെയ്യണമെന്ന് പറയും. നഴ്സാണെങ്കിൽ ആദ്യം സമ്മതിക്കില്ല, ഇവൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് റോബിന്റെ അച്ഛനെ കാണാൻ പോകും. എന്നിട്ട് അയാളെ പിടിച്ച് മിരട്ടി, സത്യം പറയടാ, നീയല്ലേ നിന്റെ മകനെ റേപ്പ് ചെയ്ത് കൊന്നത്, എങ്ങനെയാണ് നീ ചെയ്ത്, സത്യം പറ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട. ആ സമയത്ത് നഴ്സിന് എന്തോ ഒരു വാർണിംഗ് വരും. ഇവർ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് കൊടുത്തോണ്ടിരുന്ന ബ്ലഡ് പൗച്ച് അതൊക്കെ പൊട്ടി മൊത്തം ചോര. ഡോക്ടർമാരൊക്കെ ഓടി വന്ന് നമ്മുടെ ഹീറോനെ അവിടുന്ന് അടിച്ചു പുറത്താക്കും. ഹീറോ വീട്ടിൽ വന്ന് തുണിയൊക്കെ കഴുകുമ്പോൾ ആ നാൻസി മുത്തി വിളിച്ചിട്ട്, നീ ആ കുട്ടികളെ കടിക്കുന്നവനെ ചോദിച്ചല്ലേ, അവനെ കുറിച്ചും എനിക്കറിയാം, നീ ചോദിച്ച ആ ബീജോൺ പയ്യൻ, ആ പയ്യനെ കുറിച്ചും എനിക്കറിയാന്ന് പറയും. ഹീറോ ആണെങ്കിൽ ആ കുട്ടികളെ കടിച്ചവനെ ഞങ്ങൾക്ക് കിട്ടി, ബീജോൺ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഈ മുത്തി അവനെ കാണാൻ വരാൻ പറയും. ഹീറോ നേരെ തള്ളയുടെ വീട്ടിൽ വന്ന്, ബീജോൺ എവിടെ, അവന്റെ അനിയനാണ് ബീജോൺ, നിനക്ക് എന്താ അവനെ കുറിച്ച് അറിയാൻ ചോദിക്കുമ്പോ അവര് പറയും 5000 യൂറോസ് തന്നാലേ എന്നെ കൊണ്ട് പറയാൻ പറ്റൂ. ഹീറോ ആ തള്ളേനെ കുറെ തെറിയും പറഞ്ഞ് 5000 യൂറോസ് അതെടുക്കാൻ വേണ്ടി ടൗണിലേക്ക് വരും. ആ സമയത്ത് അവന്റെ ചീഫ് അവൻ എഴുതി വെച്ച സിമ്പിള് വെച്ച് സെർച്ച് ചെയ്ത് നമ്മുടെ നാൻസി മുത്തിനെ കണ്ടുപിടിക്കും. അവരാണെങ്കിൽ ഒരു കാലത്ത് പിടികിട്ടാ പുള്ളിയായിരുന്നു, ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന വീഡിയോ അത് അവർ നാട് തോറും വിറ്റിരുന്നു, എന്നിട്ട് ഇതുവരെ പോലീസിൽ പെട്ടിട്ടില്ല. കട്ട് ചെയ്ത നാൻസി മുത്തി നമ്മുടെ ഹീറോന്റെ അനിയനെ അബ്യൂസ് ചെയ്യും. സോ അതിനു വേണ്ടിയിട്ടാണ് അവര് ഹീറോന്റെ അനിയനെ അടച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ചെറുക്കൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ ഈ നാൻസി മുത്തി ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞ് അവന്റെ കൈയും കാലും കെട്ടിവെക്കും. ഹീറോ ആണെങ്കിൽ പണം എടുത്ത് തിരിച്ചു വരുമ്പോ ആ കിളവിയുടെ വീട് നിറച്ചും പോലീസുകാർ. സോ അവന്റെ ചീഫ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്, അതായത് അവര് ചെറിയ കുട്ടികളെ വെച്ച് വീഡിയോ എടുക്കുന്ന പെണ്ണാന്ന് മനസ്സിലാക്കി, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും. ഹീറോ ഇത് ഒളിച്ചിരുന്ന് കാണും, കാരണം അവനും ആ നാൻസി മുത്തിയും തമ്മിലുള്ള ഡീല് പോലീസുകാർക്ക് അറിയാൻ പാടില്ല. ഒരു പക്ഷെ പോലീസുകാർ അറിഞ്ഞ ആ നാൻസി മുത്തി ഒന്നും പറയാതിരുന്നാലോ. ഹീറോ തിരിച്ച് സ്റ്റേഷനിൽ വരുമ്പോ അവനെ ചീഫ് വിളിച്ചിട്ട്, നീ ഇത്രയും കാലമായി പോലീസ് അന്വേഷിച്ചിരുന്ന ഒരു വലിയ പിടിയിട്ട പുള്ളിയാണ് കാണിച്ചെന്ന്, നിനക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ആ വീഡിയോനെ കുറിച്ച് ഒരു അക്ഷരമുണ്ടില്ല. ആ സമയത്താണ് ഡെന്റിസ്റ്റ് ഇവരെ കാണാൻ വരിക, പല്ല് ഡോക്ടർ. അവര് വന്നിട്ട് പറയും, റോബിന്റെ അച്ഛനും കൊച്ചിന്റെ പുറത്ത് കണ്ട പാടുമായിട്ട് ഒരു ബന്ധവുമില്ല, വേറെ ആരോ ആണ് കൊച്ചിനെ കടിച്ചിരിക്കുന്നത്. ഇവരൊക്കെ ആകെ ഷോക്കാവും, കാരണം റോബിനെ റേപ്പ് ചെയ്തത് അവന്റെ അച്ഛനാണ്, പക്ഷെ കടിച്ചത് വേറെ ആരോ ആണ്. ആ സമയത്ത് നമ്മുടെ സുന്ദരി ചേച്ചി വീടിന്റെ താഴെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അവര് കാർപ്പറ്റ് മാറ്റി അവിടുത്തെ മരം ചീന്തി പൊളിച്ചെടുക്കാൻ നോക്കും, കാരണം ഫോറിലെ വീടുകളൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഇവിടെ ഹീറോ അന്ന് രാത്രി തന്നെ നമ്മുടെ റോബിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവിടെ മൊത്തം എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അരിച്ചു പെറുക്കി നോക്കുമ്പോൾ അവരെ സീലിംഗ് എന്ന് ഈച്ചകൾ പറക്കുന്നു കാണും. സോ ഹീറോ നേരെ അട്ടിക്കി കയറി നോക്കുമ്പോൾ അട്ടിക്കെന്ന് വെച്ചാൽ പത്തായപ്പുര, വീടിന്റെ മേലെയുള്ള പത്തായപ്പുര. അവിടെ ആരോ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ഭക്ഷണത്തിന്റെ വേസ്റ്റ്, അതിനൊപ്പം തന്നെ ആ വീടിന്റെ മാപ്പ് അതാരോ വരച്ചു വെച്ചിട്ടുണ്ട്. ആ മാപ്പ് നോക്കി ഇവൻ അവിടുത്തെ കബേർഡ് തുറക്കുമ്പോൾ അതിൽ വലിയൊരു ഓട്ട. ആ ഓട്ട വഴി വീടിന്റെ
ഏറ്റവും മേലെ റൂഫിലേക്ക് വരാൻ പറ്റും. അതേ സമയത്ത് ഇവിടെ സുന്ദരി ചേച്ചി അവരെ ഇന്നറിൽ നിന്ന് ചെറിയൊരു കമ്പി ഉണ്ടാവും, അതെടുത്തിട്ട് അത് വെച്ച് അവര് മരം കുത്തി പറിക്കാൻ നോക്കും. അപ്പോഴേക്ക് ഇവിടെ ഹീറോ അവന്റെ ടീമിനെ വിളിച്ച് ആ വീടിന്റെ അറ്റിക മുഴുവൻ സെർച്ച് ചെയ്യും. അപ്പോഴാണ് അവർക്കൊരു റോപ്പ് കിട്ടുക. സോ കഷണ്ടിമാമൻ പറഞ്ഞത് സത്യമാണ്, കുട്ടികൾ പേടിക്കുന്ന ചുമരി കയറുന്ന ട്രോള്, ആ ട്രോളാണ് ഉറപ്പായും റോബിന്റെ വീട്ടിലേക്ക് വന്നു. ആ കുടുംബത്തെ ടോർച്ചർ ചെയ്ത് റോബിനെ കൊന്നതും അവൻ തന്നെയാണ്, അത് സത്യമാണ്. അങ്ങനെ ഇവർ കഷണ്ടിമാമന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അയാളാണ് നമ്മൾ നേരത്തെ കണ്ട പഴയ പോലീസിനെ വിളിച്ച് അയാളുടെ മകനെ കാണാനില്ല, ട്രോള് കൊണ്ടുപോയി എന്ന് കംപ്ലൈന്റ് പറഞ്ഞത്, എന്നിട്ട് കോള് കട്ടാക്കി. സോ ഹീറോയും പോലീസുകാരും കൂടി നമ്മുടെ കഷണ്ടിമാമനെ അറസ്റ്റ് ചെയ്യും. അയാളാണെങ്കിൽ പേടിച്ച് വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യും. ഹീറോ വെള്ളത്തിൽ ഇറങ്ങി അയാളെ പൊക്കിയെടുത്തോണ്ട് വരും. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതേപോലൊരു സംഭവം അയാളുടെ വീട്ടിലും നടന്നിട്ടുണ്ട്. സ്വന്തം മകനെ അയാൾ റേപ്പ് ചെയ്തു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മകനെ കത്തിയുടെ മുമ്പിൽ നിർത്തി കൊന്നുകളയും അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ പറഞ്ഞ് ആ സൈക്കോ മിരട്ടിയപ്പോഴാണ് ഇയാൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ല. മകനെ തിരിച്ചു കിട്ടിയതോടെ ഭാര്യയ്ക്ക് ഇയാളോട് ഭയങ്കര ദേഷ്യമായി, മകനെയും കൊണ്ട് അവർ നാട് വിട്ടു. പിന്നീടാണ് ഇയാൾക്ക് വിവരം കിട്ടിയത് ഇയാളുടെ മകൻ ആരോ കൊന്നു. അപ്പോഴാണ് ഇയാൾ പോലീസിനെ വിളിച്ച് പറഞ്ഞത് അവനാണ് ഉറപ്പായും റോബിന്റെ വീട്ടിലേക്ക് വന്നത്. അത് കഴിയുമ്പോൾ ഹീറോയും അവന്റെ ചീഫും കൂടി റോബിന്റെ അച്ഛനെ കാണാൻ പോകും. നിന്റെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് നീ സത്യം പറയും, കാരണം ഞങ്ങൾക്ക് ഒരു വിക്ടിമിനെ കൂടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നിന്റെ റൂഫിൽ നിന്ന് നീ സ്വന്തം മകനെ റേപ്പ് ചെയ്യുന്ന ഫോട്ടോസും ഞങ്ങൾക്ക് കിട്ടി എന്നും പറഞ്ഞ് ഇവർ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവന്റെ ഭാര്യ കരഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോകും. അപ്പോൾ റോബിന്റെ അച്ഛൻ പറയും, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എന്റെ മകനെ കൊല്ലൂന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തി. ഈ ഒരു അവസ്ഥ ഏതൊരച്ഛനും ഉണ്ടാവാൻ പാടില്ല. അതിലും ഭേദം ഞങ്ങളെ കുടുംബത്തോടെ കൊല്ലുന്നായിരുന്നു. ഹീറോയും ചീഫും കൂടി തിരിച്ചു വരുമ്പോൾ ഹീറോ പറയും അവൻ എന്തായാലും കണ്ണ് കിട്ടിയിട്ടുണ്ടാവില്ല, അവൻ എന്തെങ്കിലും കണ്ടു കാണും, അതും കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറയുമ്പോൾ ചീഫ് പറയും അവനെക്കുറിച്ച് കൂടുതലൊന്നും റോബിന്റെ അച്ഛൻ അറിയില്ല, നമ്മുടെ കഷണ്ടിമാമനാണ് അവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക. സോ കഷണ്ടിമാമനെ പിടിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടും. അത് കഴിഞ്ഞ് ഹീറോ നേരെ നാൻസി മുത്തിനെ കാണാൻ പോകും. അവരാണെങ്കിൽ കോർട്ടിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. ഹീറോ, ഞാൻ കാരണമല്ല പോലീസുകാർ നിന്നെ പിടിച്ചത്, എനിക്കറിയില്ലായിരുന്നു, ഞാൻ പണവും കൊണ്ട് നിന്നെ കാണാൻ വരികയായിരുന്നു, അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ദയവേത് ആ കുട്ടികളെ കടിക്കുന്നവനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നീ പറഞ്ഞുതരണം. അതിന് അമ്മച്ചി പറയും, എന്റെ വീഡിയോസ് പുറത്തു വന്നാൽ പിന്നെ നീ ചോദിച്ച ബീജോൺ എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ചുള്ള ഒരു കാര്യവും നീ അറിയില്ല. കുട്ടികളെ കടിക്കുന്നവനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പ്ലെൻറ്റിക്സ് ഒരു തവണ അവനെ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ നീ ചോദിച്ച ബിജോൺ എന്ന് പറഞ്ഞ പയ്യൻ, അവനെ കുറിച്ച് എനിക്കറിയാം, അത് ഞാൻ പറയണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ കയ്യിലാണ് എന്നും പറഞ്ഞ് നാൻസി മുത്തി കോട്ടിലേക്ക് പോകും. കട്ട് ചെയ്ത ഗുണ്ടപ്പൻ അവൻ എന്തോ ഒരു സാധനം ബോട്ടിലാക്കി എങ്ങോട്ടോ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അവന് കിട്ടിയ മാപ്പ് വെച്ച് അതിലെ റെഡ് ഏരിയ, അത് ഫീമെയിൽ ഹോർമോൺസ് പ്രോലാക്റ്റിന്റെ സിമ്പിളാണെന്ന് പറയും. ആ ഫീമെയിൽ ഹോർമോൺസിനെ അവൻ സ്വന്തം യൂറിൻ കൊണ്ട് ഡിസ്ഇൻഫെക്ട് ചെയ്തതാണ്. അതെന്തിനാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ആ സൈക്കോ ഒരു ആൺമയില്ലാത്തവനാണ്, അവന്റെ ആൺമ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു വരികയാണ്. ഹീറോ നമ്മുടെ കഷണ്ടിമാമനെ കണ്ട് നീയല്ലാതെ അവനെങ്ങാനും നിന്റെ മകനെ ടച്ച് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല, അവൻ ആൺമയില്ലാത്തവനാണ്. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ അവന്റെ കയ്യിലെ കത്തി വെച്ച് അവൻ ഏതോ ഒരു പോലീസുകാരനെ കുത്തി എന്നുള്ള കാര്യം പറഞ്ഞു. ഹീറോ അത് കേട്ട് ഓടിപ്പോയി അവന്റെ കൊളീഗ് ലേഡി പോലീസുകാരിയോട് 2001 മുതൽ 2010 വരെ പോലീസുകാർ അറ്റാക്ക് ചെയ്ത ക്രിമിനൽസിന്റെ ലിസ്റ്റ് എടുക്കാൻ പറയും. ആ സമയത്ത് ഇവിടെ ഗുണ്ടപ്പനാണെങ്കിൽ എന്തൊക്കെയോ പുലമ്പി ടോറും തുറന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവൻ ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ ഒരു കൊച്ചു പയനും കയറുന്നുണ്ട്. അവന്റെ നിപ്പും നോട്ടവും വിറയ്ക്കലും കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. ആ സമയത്ത് ഇവിടെ സുന്ദരി ചേച്ചിയാണെങ്കിൽ അവരെ തറ തോണ്ടി തോണ്ടി താഴത്തെ സീലിംഗിലെ ഒരു ബൾബ് കിട്ടും. ആ ബൾബ് മാറ്റി നോക്കുമ്പോൾ അവരെ ഭർത്താവിനെയും കൊച്ചിനെയും ഹാൻഡ് കഫിലിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ ചേച്ചി വിളിക്കുമ്പോൾ രണ്ടുപേർക്കും ബോധമുണ്ട്, പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അനങ്ങാൻ പറ്റില്ല. കട്ട് ചെയ്ത സ്റ്റേഷനിൽ ആ ലേഡി പോലീസുകാരി നമ്മുടെ ഹീറോനെ വിളിച്ച് ഒരുത്തന്റെ പേര് കിട്ടിയെന്ന് പറയും. ഇവര് നോക്കുമ്പോൾ വോട്ടർ ഹക്ലാൻ, എന്ത് പേരാണാവോ, നിങ്ങൾ വായിച്ചോ. അവന്റെ അഡ്രസ് നോക്കുമ്പോൾ സ്റ്റേഷന് പരിസരത്ത് തന്നെയാണ് അവന്റെ വീട്. ഹീറോയും ചീഫും ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടും. അവരെ വീടിനകത്ത് വരുമ്പോൾ ഒരുപാട് ടൈം പീസ്, പഴയ ക്യാമറ, എന്തൊക്കെയോ ടാബ്ലറ്റ്സ്, കെമിക്കൽസ്, പിന്നെ പ്രോലാക്റ്റിൻ, ഫീമെയിൽ ടോക്സിൻ. അവിടുത്തെ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോഴാണ് ഈ സൈക്കോന്റെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോൺ വളരുന്നതുകൊണ്ട് അവൻ ആൺമ നഷ്ടപ്പെട്ടു വരികയാണ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. സോ സ്വയം ചികിത്സിക്കാൻ അവൻ തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ കുടുംബങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. അതുമൂലം അവന്റെ ആൺമ തിരിച്ചു കിട്ടുമെന്നാണ് അവന്റെ വിചാരം. ഇവരകത്ത റൂമിൽ പോകുമ്പോൾ അവൻ എടുത്ത ഫോട്ടോസൊക്കെ അവിടെ കഴുകി തൂക്കിയിട്ടിരിക്കും. സോ നമ്മുടെ ഗുണ്ടപ്പൻ തന്നെയാണ് ആ സൈക്കോ. അവന്റെ സ്റ്റോർ റൂമിലാണെങ്കിൽ ഒരുപാട് യൂറിൻ, അവന്റെ യൂറിൻ ഓരോ ബോട്ടിലാക്കി ബോട്ടിലാക്കി അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ യൂറിനാണ് അവൻ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവനെടുത്ത പുതിയ ഫോട്ടോസ് ഇവർ ചെക്ക് ചെയ്യുമ്പോൾ അതിലേതൊരു പുതിയ പയ്യൻ. സോ വേറെ ഏതൊരു ഫാമിലിനെ ഇവൻ അറ്റാക്ക് ചെയ്യേണ്ടി എന്നുള്ളത് പോലീസിന് മനസ്സിലാവും. ഹീറോ നേരെ റോബിന്റെ അച്ഛനെ കണ്ട് നിനക്ക് എന്തെങ്കിലും തെളിവ് തരാൻ പറ്റുമോ, അവൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ചൂസ് ചെയ്ത്, എന്തെങ്കിലും അടയാളം നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ, എന്തെങ്കിലും സൈൻ കണ്ടിരുന്നു, അങ്ങനെ ചോദിക്കുമ്പോൾ റോബിന്റെ അച്ഛൻ പറയും എന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ പാല് കാണാതാവുമായിരുന്നു, പിന്നെ വീട് നിറച്ചും യൂറിന്റെ മണമായിരിക്കും. ഹീറോയ്ക്ക് അപ്പോഴാണ് കത്ത്, അവൻ കണ്ട ആ സുന്ദരി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പാൽ ഇടയ്ക്കിടെ കാണാതാവുമായിരുന്നു. ഹീറോ ഉടനെ തന്നെ നമ്മുടെ സുന്ദരി ചേച്ചിയുടെ വീട്ടിലേക്ക് വരും. ആ സമയത്താണെങ്കിൽ നമ്മുടെ സുന്ദരി ചേച്ചി ആ ചെറിയ ഹോളിൽ കൂടെ നോക്കുമ്പോൾ ആ സൈക്കോ
കത്തി കാണിച്ച് ഇവരെ ഭർത്താവിനെ കൊണ്ട് അവരെ മോനെ റേപ്പ് ചെയ്യിക്കായിരിക്കും. എന്നിട്ട് അത് കണ്ട് അവൻ സ്വയം സന്തോഷിക്കുക. ചേച്ചി അത് കണ്ട് സഹിക്കാൻ പറ്റാതെ കിടന്ന് നിലവിളിക്കുമ്പോൾ കുണ്ടൻ അത് കാണും. അവൻ അലറി മുകളിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വീടിനകത്തേക്ക് കയറാൻ നോക്കും, പക്ഷെ എല്ലാ ഡോറും വിൻഡോയും ലോക്കാണ്. അവസാനം ഡോർ അടിച്ചു പൊട്ടിച്ച് അവൻ അകത്തേക്ക് വരുമ്പോൾ ഈ കുണ്ടൻ ആ കൊച്ചിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവൻ കണ്ണും വെച്ച് പുറകെ ഓടും. അവനാണെങ്കിൽ ആണ്മ കുറവാന്നേ ഉള്ളൂ, ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. അവൻ ഓടി ഓടി രക്ഷപ്പെടും. നമ്മുടെ ഹീറോ അവസാനം അവനെ വളഞ്ഞു പിടിക്കുമ്പോൾ അവൻ ഹീറോന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, എനിക്ക് ഈ പയ്യനെ വേണം, എനിക്ക് ട്രീറ്റ്മെന്റ് നിർത്താൻ പറ്റില്ല, എന്റെ ട്രീറ്റ്മെന്റ് തുടരണമെങ്കിൽ എനിക്ക് ഈ പയ്യനെ വേണം, നീ പോടാന്ന് പറഞ്ഞ് ഹീറോന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഹീറോന്റെ ബോധം പോയി അവൻ നിലത്ത് വീഴും. ഗുണ്ടൻ കൊച്ചിനെയും കൊണ്ട് ഓടിപ്പോവും. ഹീറോ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് അവന്റെ പുറകെ ഓടും. അവസാനം ഒരു പഴയ ബിൽഡിംഗിലേക്ക് വരും. ഗുണ്ടനെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൻ കൊച്ചിനെ താഴെയിട്ട് ഓടും. ഹീറോ ഓടിപ്പോയി ആ പയ്യനെ എടുത്തു നോക്കുമ്പോൾ ആ കൊച്ചിന്റെ പുറത്തും അവൻ കടിച്ചു മുറിച്ചിട്ടുണ്ട്. ഹീറോ കൊച്ചിനെ അവിടെ തന്നെ കടത്തി ബാക്കിയുള്ള ടീമിനെ വിളിച്ചു വരുത്തി. ആ ഗുണ്ടന്റെ പുറകെ ഓടും. ഗുണ്ടന്റെ ഓട്ടം കാണണം, നല്ല രസമാണ്. അവസാനം ഓടി ഓടി ഒരു പഴയ പാസേജിനകത്ത് വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ അവിടെ നിന്ന് ഫൈറ്റ്. ഹീറോ ഗുണ്ടനെ പിടിച്ച് അടിച്ചടിച്ച് അവന്റെ മോന്തേക്ക് ഇടിച്ചിടിച്ച്. ആ സമയത്തൊക്കെ അവൻ ആ ഗുണ്ടൻ മാത്രമല്ല, ആ മരിച്ചുപോയ പ്ലെൻഡിക്സ്. അയാൾ ഈ മനസ്സിൽ വിചാരിച്ച് ഇവൻ ആ ഗുണ്ടനെ ഇടിച്ചിടിച്ച് ചപ്പാത്തിയാക്കും. അപ്പോഴേക്കും അങ്ങോട്ട് ചീഫ് വരും. ചീഫ് നമ്മുടെ ഹീറോനെ പിടിച്ചു മാറ്റി അവനെ സമാധാനിപ്പിക്കും. നമ്മുടെ ഹീറോ കരഞ്ഞ് നിലവിളിച്ച് അവസാനം സമാധാനമാവുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത ഒരു കുടുംബത്തെങ്കിലും അവരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ അവസാന കുടുംബത്തിലെ അച്ഛൻ അമ്മ കൊച്ച് എല്ലാവരും രക്ഷപ്പെട്ടു. അത് കഴിയുമ്പോൾ ഹീറോന്റെ വീട്. ചീഫ് അവനെ കാണാൻ വരും. അപ്പൊ ഹീറോ പറയും, പ്ലെൻഡിക്സ്, അവന് ഞാൻ എല്ലാം അറിയണം എന്നുണ്ടായിരുന്നു, അവരെയെല്ലാം ഞാൻ കണ്ടുപിടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവസാനം വരെയും എന്റെ അനിയന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്റെ കയ്യിൽ ഒരുപാട് വീഡിയോ ടേപ്സ് ഉണ്ട്, അത് മതി. ആ നാൻസി തള്ള ഇനി പുറം ലോകം കാണില്ല. എന്റെ ബ്രദറെ തേടിയുള്ള യാത്ര അത് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ് എന്നും പറഞ്ഞ് അവൻ കരയുമ്പോൾ ചീഫ് അവനെ സമാധാനിപ്പിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത അപ്പോഴാണ് അവന്റെ അനിയനെ കാണിക്കുക. അനിയൻ ഇപ്പോഴും ആളപായമില്ലാത്ത ആ പഴയ ക്യാബിൻ ഹൗസിൽ തന്നെയാണ്. നാൻസി ഒരു പക്ഷേ അവനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ പോലീസുകാർക്ക് അവനുള്ള സ്ഥലം അറിയുള്ളൂ, അതല്ലെങ്കിൽ നമ്മുടെ ഹീറോ അവനെ കണ്ടുപിടിക്കണം, അതും എത്രയും പെട്ടെന്ന് വേണം. അത് സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ള ചോദ്യം മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ഈ സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. സുഗൈസ് എങ്ങനെയുണ്ട്? ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, അവന്റെ അനിയൻ, ഇത്രയും കാലം അവൻ തേടി നടന്ന അവന്റെ അനിയൻ അവന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു, അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ കണ്ടുപിടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കണേ? അല്ലെങ്കിലും ഒരുപാട് ഫോറിൻ സിനിമകൾ ഇങ്ങനെയാണ്, എല്ലാം കൊണ്ടും സമാധാനിപ്പിച്ച് അവസാനം ഒരു ടെൻഷൻ മനസ്സിൽ തരും. പക്ഷെ അനിയനൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പുതിയ കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.